ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫുഡൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ട് ഒരു ബോഡി ഡിയോഡറൻ്റാണ്. നമ്മൾ മിക്ക ആളുകളും കരുതുന്നത് നമ്മൾ വിയർക്കുന്നത് കൊണ്ടാണ് ബോഡി ഓഡർ ഉണ്ടാകുന്നതെന്നാണ്. പക്ഷേ അത് തെറ്റായ ധാരണയാണ് കേട്ടോ. നമ്മുടെ ബോഡി ടോക്സിൻ റിലീസാക്കുമ്പോഴാണ് നമ്മൾ വിയർക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ഓൾസോ. അപ്പോൾ നമ്മൾ കരുതും, അപ്പോൾ ഈ വിയർപ്പ് നാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ വിയർപ്പും ബാക്ടീരിയയായി മിക്സാകുമ്പോഴാണ് ഈ വിയർപ്പ് നാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഡർ റെഡ്യൂസ് ചെയ്യാനായിട്ട് പെർഫ്യൂംസും ഈ റോളേഴ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടാകും. ക്യാൻസർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്മെല്ല് റെഡ്യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തന്നെ ഡിയോഡ്രൻ്റ് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിന് വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം, ചെറിയ. അതിലേക്ക് 2 സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ 2 സ്പൂൺ വേണം. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് സോഡ. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ അലർജി ആണെങ്കിൽ 1/2 സ്പൂൺ ആയാലും മതി കേട്ടോ. ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് 2 സ്പൂൺ ആരോറൂട്ട് പൗഡറാണ്. ഈ ആരോറൂട്ട് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഇല്ലേ, അതായാലും മതി, അതും 2 സ്പൂൺ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം കേട്ടോ. 1-3 മാസം വരെ ഇത് കേടുകൂടാതിരിക്കും. ഇത് നമ്മുടെ റോളറില്ലേ നമ്മൾ മേടിക്കുന്ന, ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടീ ട്രീ ഓയിലും ആഡ് ചെയ്യാം കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടീ ട്രീ ഓയിലിൻ്റെ പല ഫ്ലേവേഴ്സും ഉണ്ട്. അതാകുമ്പോൾ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഓയിലിൻ്റെയൊക്കെ നല്ല ഒരു സ്മെല്ല് തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നറിയാനായിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ ഇതുപോലെ റബ് ചെയ്ത് നോക്കിയാൽ മതി. 1-5 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നറിയാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.